കഴിഞ്ഞ ദിവസം ഷാർജ എക്സ്പോ സെന്ററിൽ മാമാങ്കം വിത്ത് മമ്മൂട്ടി എന്ന പേരിൽ സംഘടിപ്പിച്ച മാമാങ്കം പ്രമോ സോങ്ങിന്റെ അനാവരണ ചടങ്ങിൽ നടന്ന രസകരമായ സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് രണ്ട് മണിക്കൂറിലധികം നീണ്ട ഈ ലൈവ് പരിപാടിയിൽ അവതാരകരായി എത്തിയത് ഗൾഫിലെ ക്ലബ് എഫം നയന്റി നയൻ പോയിന്റ് സിക്സിലെ ആർ ജെ അമലും ആർ ജെ ശ്രുതിയുമായിരുന്നു പരിപാടിയിൽ ഏറ്റവും അവസാനമായി നീണ്ട കരഘോഷങ്ങളുടെ അകമ്പടിയോടെ മമ്മൂട്ടി വേദിയിലേക്ക് എത്തിയപ്പോൾ ആർ ജെ അമൽ ആവശ്യപ്പെട്ട ഒരു കാര്യം മമ്മൂട്ടിയെ ശരിക്കും നീരസപ്പെടുത്തി തനിക്കുണ്ടായ ഇറിറ്റേഷൻ അദ്ദേഹം വേദിയിൽ പ്രകടിപ്പിക്കുകയും ചെയ്തു സംഭവം ഇങ്ങനെ വേദിയിൽ മാമാങ്കം സിനിമയെ അതിന്റെ പ്രത്യേകതകളെപ്പറ്റിയും വിശദീകരിച്ചു നിർത്തിയ മമ്മൂട്ടിയോട് ഓർക്കപ്പുറത്ത് ആർ ജെ അമലിന്റെ ആവശ്യം വരുന്നു മമ്മൂക്ക മാമാങ്കത്തിലെ ഏതെങ്കിലും ഒരു ഡയലോഗ് ഞങ്ങൾക്ക് വേണ്ടി പറയുമോ എന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞതൊന്നും ഡയലോഗല്ലേ മമ്മൂട്ടിയുടെ ചോദ്യം വരുന്നു അതല്ല മാമാങ്കം ചിത്രത്തിലെ ഡയലോഗ് എന്ന് വീണ്ടും ആർ ജെ അമൽ മാമാങ്കത്തിലെ ഡയലോഗ് കേൾക്കാൻ മാമാങ്കം റിലീസാകും വരെ കാത്തിരിക്കുന്നതല്ലേ നല്ലത് എന്ന് മമ്മൂട്ടിയുടെ കൗണ്ടർ ഈ സമയം എനിക്ക് കിട്ടേണ്ടത് കിട്ടി എന്ന് ചിരിയോടെ അവതാരകൻ വീണ്ടും ഒപ്പം സദസ്സിലേക്ക് മമ്മൂക്കയുടെ ഡയലോഗ് കേൾക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്കാഗ്രഹമില്ലേ എന്ന ചോദ്യം എറിഞ്ഞുകൊടുത്ത് കാഴ്ചക്കാരെയും പ്രകോപിപ്പിക്കുന്നു അതോടെ സദസും ആർത്തു വെളി തുടങ്ങി ഞാനീ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ മലയാളത്തിലല്ലേ പറയുന്നത് സിനിമയിലെ ഡയലോഗ് പറയുന്നത് ഒരു സാധാരണ രീതിയാണ് മാമാങ്കത്തിൽ സിനിമയിൽ പറഞ്ഞ രീതിയിൽ ഇവിടെ പറയാൻ സാധിക്കാത്തത് അങ്ങനെ അത്രയും വലിയ കഴിവുകൾ ഉള്ളയാളല്ല ഞാൻ എന്ന് മമ്മൂട്ടി ചിരിവിടാതെ തന്നെ പ്രതികരിച്ചതോടെ സദസ് ആകെ ഇളകിമറിഞ്ഞു അദ്ദേഹത്തിന്റെ സിനിമാ ഡയലോഗിനായി സദസ്സിൽ നിന്നും നിരന്തരമായി ആവശ്യവും ഉയർന്നു ഇത് മമ്മൂട്ടിയിൽ നീരസമുണ്ടാക്കുക തന്നെ ചെയ്തു ഈ പുള്ളി സിനിമ കാണാറില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഡയലോഗ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞ് മമ്മൂട്ടി അവസാനിപ്പിക്കുകയും ചെയ്തു കൂടുതൽ സംസാരിക്കേണ്ടത് സിനിമയാണെന്നും സിനിമയിൽ ഡയലോഗുണ്ട് ധൈര്യമായി കണ്ടോളൂ എന്നും പറഞ്ഞ് മമ്മൂട്ടി വേദി വിടുകയും ചെയ്തു പൊതുപരിപാടികളിൽ സംബന്ധിക്കുന്ന താരങ്ങളോട് അവർ അഭിനയിച്ച സിനിമകളിലെ സീനിലെ ഡയലോഗ് പറയാനും സീൻ തന്നെ അഭിനയിച്ച് കാണിക്കാനും ആവശ്യപ്പെടുന്നത് തികച്ചും ബാലിശമാണ് സിനിമകളുടെ പ്രത്യേക സിറ്റുവേഷനിൽ നടൻ എന്ന നിലയിൽ പരകായ പ്രവേശം ചെയ്ത് അഭിനേതാവ് നടത്തുന്ന പെർഫോമൻസ് ഒരു പൊതുവേദിയിൽ കാണിക്കണമെന്ന് ചട്ടിക്കുന്നതിന് പിന്നിലെ മണ്ടത്തരം പല അവതാരകരും തിരിച്ചറിയുന്നില്ല എന്നതാണ് സത്യം മിതമായ വാക്കുകളിൽ പക്ഷെ മമ്മൂട്ടി അത് വ്യക്തമായി കൊടുക്കുകയായിരുന്നു ഇവിടെ ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമൻറ്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ